ഈ പാൻഡമിക് കാലഘട്ടത്തിൽ, ഈ COVID-19 കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് സോഷ്യൽ മീഡിയ എഴുതുന്നു, നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ അതിൻ്റെ ഒരു കാഴ്ചപ്പാടൊന്ന് ഷെയർ ചെയ്യാം. വളരെ റെലവൻ്റായ ഒരു ചോദ്യമാണ്. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ പൗരോഹിത്യത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടോ, അതാണോ ചോദ്യം നല്ലത്, അതോ നമ്മുടെ വിശ്വാസി സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടുകളിലും അവരുടെ ആചാര അനുഷ്ഠാന രീതികളിലും മാറ്റം വന്നു എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ കുറച്ചും കൂടി പ്രസക്തമായ ചോദ്യം. എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ആളുകളുടെ വിശ്വാസത്തിൻ്റെ പ്രാക്ടീസിൻ്റെ തലങ്ങളിൽ വന്ന മാറ്റങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ദേവാലയങ്ങൾ അടഞ്ഞു കിടന്നു. ഓക്കെ, ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഓൺലൈനിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുത്താൽ മതി, നിങ്ങൾ പള്ളിയിലേക്ക് വരണ്ട. അപ്പോൾ 10 വയസ്സിന് താഴെയുള്ളവരും 65 വയസ്സിന് മുകളിലുള്ളവരും വരണ്ട. ആളുകൾ വരുന്ന ആളുകളുടെ എണ്ണം ലിമിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി എന്താണ്, പള്ളിയിൽ വന്നില്ലെങ്കിലും ഇപ്പോൾ 1 വർഷത്തിലേറെയായി അവർ പള്ളിയിൽ വരാത്ത ആളുകൾ അവരുടെ വീടുകളിൽ തന്നെ ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരവസ്ഥ വിശേഷമുണ്ട്. പിന്നീട് ചെറുപ്പക്കാരാണെങ്കിൽ ഇത് പോയാലും പോയില്ലെങ്കിലും ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. പല കാര്യങ്ങളിലും നമ്മളറിയാതെ തന്നെ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം പോലും നമ്മുടെ ദേവാലയ കേന്ദ്രീകൃതമായിട്ടുള്ള ആരാധനയുടെ സംവിധാനങ്ങളിൽ കുറവ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞെന്താ, നമ്മുടെ ഭവനങ്ങളെ ദേവാലയങ്ങളാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണമെന്നൊരാശയമാണ് പങ്കുവച്ചത്. ഞാൻ എൻ്റെ ഇടവകയിൽ കഴിഞ്ഞ വർഷത്തെ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ, പ്രസഹ വ്യാഴാഴ്ച, നമ്മൾ മാതാപിതാക്കളോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ മാതാപിതാക്കൾ പരസ്പരം പാദങ്ങൾ കഴുകുന്ന ആ ഒരു വീഡിയോ ഞങ്ങൾക്കൊന്ന് അയച്ചു തരാൻ പറഞ്ഞു. വളരെ സുന്ദരമായ രീതിയിൽ തറവാട് ഒരുമിച്ച് വന്ന് പലരും ആ രീതിയിൽ അത് ചെയ്തായിരുന്നു. അതുപോലെ അപ്പം മുറിക്കുന്ന കർമ്മങ്ങളാണെങ്കിലും ദുഃഖവെള്ളിയാഴ്ചയിലെ പരിഹാര പ്രദർശനം, കുരിശിൻ്റെ വഴിയിലെ രംഗങ്ങൾ ചിത്രീകരിക്കൽ, ഇതൊക്കെ കുടുംബങ്ങൾ ഒരുമിച്ച് നിന്ന് അവരത് ചിത്രീകരിച്ച് ഞങ്ങൾക്ക് വാട്സപ്പിലൂടെ അയച്ചു തന്നത് ഞങ്ങൾ അതെ ആളുകളിൽ നിന്ന് മൊബിലൈസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ദേവാലയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആരാധനയും സംവിധാനവും അതിനെ മാറ്റിയിട്ട് ഭവനങ്ങളെ നമ്മൾ ദേവാലയങ്ങളാക്കി മാറ്റാൻ ആളുകൾക്ക് ഒരു പരിശീലനം കൊടുക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. കുടുംബം ഒരു ഗാർഹിക സഭയാണ് എന്നാണ് വത്തിക്കാൻ കൗൺസിലും പഠിപ്പിച്ചത് അല്ലേ. അപ്പോൾ നമ്മുടെ സഭയെക്കുറിച്ചുള്ള നിർവചനത്തിൽ നമ്മുടെ ലുമൻ ജൻസിയും ഗൗദിയത്തു സ്പെസും ഒക്കെ പറയുന്ന പോലെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുടെ സമൂഹം, വിശ്വസിക്കുന്നവരുടെ സമൂഹം, പ്രേക്ഷിതരുടെ സമൂഹം, ഇങ്ങനെയുള്ള ഈ സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെ കൊച്ചു പതിപ്പ് കുടുംബമാണ്. അപ്പോൾ കുടുംബത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മുടെ കുടുംബാംഗങ്ങളെ കടത്തിവിടാൻ ഈ പാൻഡമിക് സിറ്റുവേഷൻ സഹായിച്ചിട്ടുണ്ട്. അതിന് നമുക്കും ഒരു ഉപകരണമായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. രണ്ടാമത്തൊരു കാര്യം ഇതിൻ്റെ സാമൂഹ്യ തലമാണ്. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു വൈദികനുണ്ടായിരുന്ന റോൾ എന്താണ് ഒരു ഇടവകയിൽ, ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇടവകയിൽ ഈ ഒരു ക്ലോസ് ഡൗൺ സിറ്റുവേഷൻ, ലോക്ക്ഡൗൺ ഒക്കെ വന്നു തുടങ്ങിയ ആദ്യത്തെ സമയത്ത് തന്നെ ഞാൻ ഡിക്ലെയർ ചെയ്തു ആവശ്യമുള്ള എല്ലാ കുടുംബങ്ങൾക്കും നമ്മുടെ ഇടവകയിൽ നിന്ന് കിറ്റ് നമുക്ക് കൊടുക്കണം. അവർക്ക് ആവശ്യമായിരുന്നു. ഗവൺമെൻറ് ആ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഞാൻ. ആവശ്യമുള്ളവർക്ക് വന്ന് പള്ളിയിൽ വന്ന് കിറ്റ് കൊണ്ടുപോകും, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനം കൊടുക്കും. അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് ഗവൺമെൻറ് കിറ്റ് കൊടുത്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് വരുന്ന മറ്റ് നീഡ്സ് ഉണ്ട്. ആ മറ്റ് നീഡ്സിന് നമ്മൾ പറഞ്ഞു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നമുക്കത് ആ ഒരു കാര്യം ചെയ്യാം. പള്ളിയിൽ നിന്ന് അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയായിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. പഠിക്കുന്ന കുട്ടികൾ സാമ്പത്തികമായിട്ട് ഈ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഒരു സ്കോളർഷിപ്പ് സ്കീം നമുക്ക് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങളൊരു വേറെ സ്കീം നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു. ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നു, ഞങ്ങളുടെ ആശുപത്രി ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കിടന്ന് ചികിത്സിക്കേണ്ടതോ ഓപ്പറേഷന് പോകേണ്ടതായ ഘട്ടങ്ങളിൽ വരുമ്പോൾ ഇടവക പരിപൂർണമായിട്ടും ഈ കുടുംബങ്ങളെ സഹായിക്കുന്ന ഒരു സ്കീമിലേക്ക് വന്നിരുന്നു.